ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് നിൽക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്, പിക്കറിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അപ്പം ഞാനിന്ന് നിങ്ങളെ ഒരു കനേഡിയൻ ഹോം ടൂറാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഒരു ടൗൺ ഹൗസിലേക്കാണ്. കാനഡയിൽ 3 types ഓഫ് വീടാണുള്ളത്, ഡിറ്റാച്ച്ഡ്, സെമി ഡിറ്റാച്ച്ഡും പിന്നെ ടൗൺ ഹൗസസും. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ടൗൺ ഹൗസ് ആണ്. ഇത് റീസെൻ്റ്ലി ബോട്ട് ഒരു ഹൗസാണ്. ഏകദേശം ഒരു 5 crore അടുത്ത് ഇന്ത്യൻ റുപ്പീസ് ആവുന്ന ഒരു വീടാണ്. ഈ വീട് വാങ്ങിച്ചേക്കുന്നത് ഒരു മലയാളി ഫാമിലിയാണ്. ഇവർ ഇവിടെ വന്നിട്ട് ഒരു 3 വർഷത്തോളം ആവാറായി. അപ്പം ഇവർ റീസെൻ്റ്ലി 1 ആഴ്ച മുമ്പെയാണ് ഈ വീട് വാങ്ങിച്ചേക്കുന്നത്. ഈ വീട് വാങ്ങിച്ചപ്പം അവർ കൊടുത്തത് 795,000 കനേഡിയൻ ഡോളറാണ്. അതായത് ഇന്ത്യൻ മണി ഏകദേശം ഒരു 4.5 to 5 crore അത്രയും വരും. അപ്പം നമുക്ക് ഇതിൻ്റെ അകം എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. വാ, ഇതാണ് നമ്മൾ പറഞ്ഞ ഫാമിലി. നിതിൻ, മേബൽ ആൻഡ് നിമ. ദിസ് ഇസ് ഓസ്റ്റിൻ. ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ ഇങ്ങനെ നമ്മുടെ ഷൂസ് ഒക്കെ വെക്കാനും ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ വെച്ചേക്കുവാണ്. നമുക്കൊരു ഷൂവിന്റെ എന്താ പറയാ, റാക്ക് ഒക്കെ കിട്ടിയാ ഇങ്ങനെ ഷൂ റാക്ക് ഒക്കെ വെച്ച് നമുക്കൊരു ഷൂ സ്പേസ് ആണിത്. അപ്പൊ നമ്മൾ ഈ സ്പേസിൽ നിന്ന് അകത്ത് കയറുമ്പോൾ ഇതാണ് ഹാൾവേ. ഇത് ഇവരുടെ ഫ്രണ്ട് ഡോറാണ്. കനേഡയിൽ എല്ലാ വീടിലും ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവും. ഇത് നമ്മുടെ വിന്ററിലൊക്കെ നമ്മുടെ കോട്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അത്യാവശ്യം നമുക്ക് ഒത്തിരി സ്പേസും ഉണ്ട് നമ്മുടെ ഷൂസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിലേക്ക് വന്നെങ്കിൽ പൗഡർ റൂം എന്ന് പറയും. നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാഷ് ബേസിനും കമോഡും ഉള്ള ഒരു 2-piece വാഷ്റൂമാണിത്. ഓക്കെ, അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നെങ്കിൽ ഇതാണ് ഇവിടുത്തെ ലിവിംഗ് റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ്. അത്യാവശ്യം വലിപ്പവും ഉണ്ട്. ഒരു ചെറിയ ഫാമിലിക്ക് ഒരു നല്ല സ്പേസ് ആണിത്. വീടുകളൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റ്സ്, പോർട്ട് ലൈറ്റ്സ് ഒക്കെ പിടിപ്പിച്ച് നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് ഒരു ഡെക്കാണ്. പുറത്ത് നമ്മുടെ ബാക്ക് യാർഡ് എന്ന് വേണമെങ്കിൽ പറയും. ഇപ്പോൾ ഈ ബാക്ക് യാർഡിൽ നമ്മൾ സമ്മറിലൊക്കെയാണ് ഇത് കൂടുതലും യൂസ് ആവുന്നത്. നമ്മുടെ ബാർബിക്യൂ ചെയ്യാനും റിലേറ്റീവ്സൊക്കെ വന്ന അത്യാവശ്യം അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും സമ്മറിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഏരിയ ആണ്. ഈ വാങ്ങിച്ചപ്പോൾ ഈ ഡെക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പേസ് ഇങ്ങനെ പുല്ലൊക്കെ വളർത്തിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ നടാനുള്ള ഒരു സ്പേസും ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കിച്ചൺ കണ്ടാലോ. ഇവിടെയാണ് ഇവരുടെ കിച്ചൺ. കിച്ചൺ ഇങ്ങനെ ഒരു ഇത്തിരി നീളത്തിലാണ് കിടക്കുന്നത്. ഇത് താഴെ ബേസ്മെന്റിലേക്ക് പോകാനുള്ള ഒരു ഡോറാണ്. നമുക്ക് അവിടെ പോവാം, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അപ്പം ഇതാണ് കിച്ചൺ. അപ്പോൾ ഈ കിച്ചണില് നമുക്ക് വീട് കിട്ടുമ്പോൾ തന്നെ ഇത് ഫർണിഷ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. കൂടെ ഓവനും ഡിഷ് വാഷറും പിന്നെ സ്റ്റൗ ആൻഡ് ദെൻ ഫ്രിഡ്ജ്. ഈ 4 സാധനങ്ങൾ നമ്മൾ വീട് വാങ്ങിക്കുമ്പോൾ തന്നെ ഈ വീടിൻ്റെ കൂടെ കിട്ടും നമുക്ക്. അപ്പം നമ്മൾ എക്സ്ട്രാ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കിച്ചണിന് കുറേ കബോർഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ലാമിനേറ്റ് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡിസൈനും ഈ വാളിൻ്റെ പെയിൻറ്റുമായിട്ട് നല്ല മാച്ചിങ് ആണ്. അതേപോലെ ഈ ലൈറ്റും ഈ
കൗണ്ടർ ടോപ്പും ഈ പെയിന്റും എല്ലാം കൂടെ മിക്സായി നല്ലൊരു ആംബിയൻസ് ആണ് ഈ വീടിന് കിട്ടുന്നത്. അതേപോലെ ഈ കിച്ചന്റെ ഒരു സൈഡിലേക്കാണ് ഇവരുടെ ഡൈനിങ് ഏരിയ. അതായത് നമ്മൾ വീടിൽ നിന്ന് കയറി വരുമ്പോൾ നേരെ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നതാണ് ഇവരുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയുണ്ട്. അത്യാവശ്യം നമുക്കൊരു ഫാമിലിക്ക്, ചെറിയൊരു ഫാമിലിക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്പേസ്. അങ്ങനെ ഈ ഡൈനിങ് ഏരിയയുടെ ഈ സൈഡിൽ തന്നെ ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇത് ഇവരുടെ പാൻട്രി ഏരിയ ആണ്. അതായത് നമുക്ക് നമ്മുടെ കിച്ചന്റെ സാധനങ്ങളും, ഇത് റീസെന്റ് വാങ്ങിച്ച വീടായതുകൊണ്ടും സാധനങ്ങളൊക്കെ കുറവാണ്. അവരെല്ലാം എല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പം ഇത് നമ്മുടെ കിച്ചന്റെ എല്ലാ സാധനങ്ങളും വെക്കാനായിട്ടുള്ളൊരു ഷെൽഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നല്ലൊരു സ്പേസ് ഉണ്ട് കിച്ചനില്. ഇത്രയും വലുപ്പത്തിലാണ് കിച്ചൻ ഉള്ളത്. ഡൈനിങ് ഏരിയയും കിച്ചനും കൂടിയിട്ട് ഒരു എൽ ഷേപ്പിലാണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് അപ്സ്റ്റേഴ്സിൽ പോവാം. അപ്പൊ ഇവിടുത്തെ ബെഡ്റൂംസ് എല്ലാം ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. കനഡയിലെ മിക്ക വീടുകളിലും അങ്ങനെ ആയിരിക്കും. പക്ഷെ ചില വീടുകളുണ്ട് താഴെ തന്നെ റൂം ഉള്ളത്. പക്ഷെ ഇവ ഈ വീട്ടിലെ എല്ലാ റൂമും ഉള്ളത് അപ്സ്റ്റേഴ്സിൽ. നമുക്ക് അടുത്തേക്കാണ്. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടക്കാം. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂം, മാസ്റ്റർ ബെഡ്റൂം ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല സൈസിലുള്ള രണ്ട് വിൻഡോ ഉണ്ട്. അപ്പൊ നമുക്ക് സൺലൈറ്റ് ആവശ്യത്തിലേറെ അകത്ത് നമുക്ക് കിട്ടും. ഇന്ന് കുറച്ച് ക്ലൗഡി ആയാണ് അകത്ത് പുറത്ത്, അതുകൊണ്ടാണ് അധികം വെട്ടമില്ലാതെ, എന്നാലും അത്യാവശ്യം വെളിച്ചമുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിന്റെ ലെഫ്റ്റ് സൈഡില് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇത് വാക്ക് ഇൻ ക്ലോസറ്റ് എന്ന് പറയും. നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ, നമ്മുടെ തുണികളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ സ്പേസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ആയിട്ടേ ഉള്ളൂ, അവിടെ ഒന്നും സെറ്റ് ആയിട്ടില്ല. അതേപോലെ ഈ റൂമിൽ ഒരു ചെറിയ വാഷ്റൂം ഉണ്ട്. ഒരു ടു പീസ് വാഷ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടു പീസ് വാഷ്റൂം. അപ്പം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇവിടെ ഒരു ഫാൻ ഉണ്ട്. ഇത് എല്ലാ വീട്ടിലും ഉണ്ടാവില്ല, ചില വീടുകളിൽ ഈ ഫാൻ ഉണ്ടാവും. ഇത് രണ്ട് സൈഡിലോട്ടും കറങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ അടുത്ത റൂമിലേക്ക് പോവാം. അടുത്ത റൂമിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവിടെ ഒരു ചെറിയ ഒരു ക്ലോസറ്റ് ഉണ്ട്. ഇത് ഒന്നും ഫില്ലായിട്ടില്ല. ഇതൊരു ലിനൻ ക്ലോസറ്റ് ആണ്. അപ്പൊ നമ്മുടെ ബെഡ്ഷീറ്റുകളും നമ്മുടെ ഹാൻഡ് വാഷ്, അല്ല ഹാൻഡ് ടവൽ, ബാത്ത് ടവൽ, പിന്നെ ടിഷ്യൂ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളൊരു ചെറിയ സ്പേസ്. അങ്ങനെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ റൂമുണ്ട്. ചെറിയ റൂമല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു റൂമാണ്. നല്ല സൈസിലുള്ള രണ്ട് വിൻഡോ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ നല്ലൊരു വ്യൂ ഉണ്ട്. നമുക്ക് പുറത്ത് ആരെങ്കിലും വന്നാലും നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ ഇവിടെ ഇപ്പൊ എല്ലാം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഇവരൊരു ചെറിയ ഓഫീസ് റൂം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ടേബിളും ഓഫീസ് എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് അങ്ങനെ അവർ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ. അങ്ങനെ ഇവിടെ ഒരു ചെറിയ ക്ലോസറ്റും ഉണ്ട്. അങ്ങനെ ഈ റൂമിൽ നിന്ന് പുറത്തു വന്നാൽ ഈ ഹോൾവേയിൽ കൂടെ നമ്മൾ അടുത്ത റൂമിലേക്ക് എൻറ്റർ ആവും. ഇത് ഒരു കിഡ്സ് റൂമാണ്. കിഡ്സ് റൂമായിട്ടാണ് ഇവരിത് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഒരു ചെയറും ടേബിളും വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റഡി ടേബിളോ ഓഫീസ് സ്പേസോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിനെ. അതേപോലെ ഈ റൂമിലും രണ്ട് വലിപ്പത്തിലുള്ള നല്ല വെട്ടം അകത്ത് കയറാൻ പറ്റുന്ന പോലത്തെ രണ്ട് വിൻഡോ ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ക്ലോസറ്റ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് തുണികളൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ക്ലോസറ്റ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പുറത്തു വന്നാൽ ഈ വീട്ടിലെ കോമൺ വാഷ്റൂമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കോമൺ വാഷ്റൂം ത്രീ പീസ് വാഷ്റൂമാണ്. വാഷ് ബേസിൻ, കമോഡ് കം
commode and tub. Okay, appo idana upstairs la nammal kaanana room galu. Ippa namakku basement lekku povu. Basement la rendu cheriya room galu aanu ullathu. Carpet free aayittulla oru veedu aanu idu. Stairs la aanengilum carpet illa. Carpet illathathu kondu namakku clean cheyyan eluppamaanu. And carpet pettanu chilling aanu. Appo namakku basement lekku povu. ഇപ്പോൾ ബേസ്മെന്റിലേക്കുള്ള ഡോർ ഉള്ളത് കിച്ചണിനകത്തു നിന്നാണ് അതിനു മുമ്പേ എനിക്ക് ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട് ഈ വീട്ടിലെ ഗറാജ് ഈ കിച്ചണിൽ നിന്ന് നേരെ പുറത്തേക്ക് ഒരു വാതിലുണ്ട് ഇതാണ് ഗറാജ് അപ്പം ഒരു കാറ് നിർത്താനുള്ള സ്പേസും അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഇപ്പൊ അവരെല്ലാം അവരുടെ സാധനങ്ങൾ വെച്ചേക്കാണ് കാറൊന്നും നിർത്തിയിട്ടില്ല അപ്പം ഇവരെല്ലാം ഒന്ന് സെറ്റാക്കി വരുന്നേ ഉള്ളൂ നമുക്കത് ബേസ്മെന്റിലേക്ക് പോവാം ബേസ്മെന്റിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സ്റ്റെപ്സിൽ കാർപ്പറ്റ് ഉണ്ട് പ്രത്യേകിച്ച് ബേസ്മെന്റിൽ കാർപ്പറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ആണ് കാരണം ബേസ്മെന്റിലായതുകൊണ്ട് ഇച്ചിരി തണുപ്പ് കൂടുതലുണ്ടാവും ഇവിടെ അപ്പം നമ്മൾ വെറും കാലിൽ നടക്കുമ്പോൾ കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യും അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോറിംഗ് ആണെങ്കിലും എല്ലാം വുഡൻ ഫ്ലോറിംഗ് ആണ് എവിടെയും കാർപ്പറ്റ് ഇല്ല ഇത് ബേസ്മെന്റിലെ ഈ ബേസ്മെന്റിലെ ഒരു റൂമാണിത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിങ് സൈസ് ബെഡിന് ഇടാൻ പറ്റുന്നത്ര വലിപ്പത്തിനുള്ളൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ആണ് ഇപ്പൊ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ഗസ്റ്റ് റൂം ആയിട്ടും യൂസ് ചെയ്യാം ഇവിടെ ഈ വീട്ടിലെ യൂട്ടിലിറ്റി റൂം ഉള്ളത് ഇതേ റൂമിലാണ് ബേസ്മെന്റിലാണ് ഇവിടെ നിന്നാണ് വിന്ററിൽ ഹീറ്റിങ്ങും പിന്നെ ചൂടുവെള്ളവും വരുന്നത് അപ്പൊ ഇതാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും അതേപോലെ നമ്മൾ ഈ റൂമിൽ പുറത്ത് പോയെങ്കിൽ ഹോൾവേയിൽ നമുക്ക് കോമൺ വാഷ്റൂം ഉണ്ട് ഇതാണ് കോമൺ വാഷ്റൂം ഇവിടെ ഒരു ത്രീ പീസ് വാഷ്റൂം ആണിത് സ്റ്റാൻഡിങ് ഷവറും പിന്നെ ഒരു വാഷ് ബേസിനും കമോഡും ഉണ്ട് അങ്ങനെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ലിവിംഗ് സ്പേസ് ആണ് ഇത് ഒരു സെക്കൻഡ് ബെഡ്റൂം ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഒരു ലിവിംഗ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം വർക്ക് സ്പേസ് അല്ലെങ്കിൽ കിഡ്സ് സ്പേസ് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ കാണുന്നത് ഈ വീട്ടിലെ ലോണ്ട്രി ഏരിയയാണ് വാഷറും ഡ്രയറും ഉണ്ട് ഇവിടെ പ്രത്യേകിച്ച് വാഷറിൻ്റെയും ഡ്രയറിൻ്റെ ആവശ്യം ഒത്തിരി ഉണ്ട് വിൻ്റർ സീസണിൽ നമുക്ക് തുണിയൊന്നും പുറത്തിട്ട് ഉണക്കാൻ പറ്റത്തില്ല അപ്പം ഇതൊക്കെയാണ് ബേസ്മെൻറ്റിലെ കാര്യങ്ങൾ നമുക്ക് ഇപ്പം മുകളിലോട്ട് പോവാം ഇപ്പൊ നമ്മൾ വീടെല്ലാം കണ്ടിട്ട് വന്നല്ലേ ഈ വീട് ഒരു 1800 സ്ക്വയർ ഫീറ്റോളം വരും ഇപ്പൊ നമുക്ക് ഇത് ഈ വീടിന്റെ ഹൗസ് ഓണേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം ഹായ് എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് ഈ വീടിനെ പറ്റി ഞങ്ങൾക്കല്ല നമ്മള് വ്യൂവേഴ്സിന് ഈ വീടിനെ പറ്റി നിങ്ങൾ ഈ വീട് ചൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാരണം പറയാൻ പറ്റുമോ ഞങ്ങൾ കൂടുതലായിട്ട് നോക്കിയത് ട്രാവൽ ആണ് നമ്മുടെ ഓഫീസിലേക്കുള്ള ഒരു കമ്മ്യൂട്ട് അധികം ആവരുതെന്നൊരു താല്പര്യമുണ്ടായിരുന്നു ഇപ്പം ഒരു ലെസ് ദാൻ 45 മിനിറ്റ്സിലൊക്കെ നമുക്ക് ഓഫീസിലെത്താവുന്ന പോലെ വൺ വേ അങ്ങനെ ഇവിടെ അടുത്തൊരു ഗോ സ്റ്റേഷൻ ഉണ്ട് എന്നിപ്പം ഗോ സ്റ്റേഷൻ വഴിയാണെങ്കിൽ നമുക്കൊരു 45 മിനിറ്റ്സിലൊക്കെ നമുക്ക് ഓഫീസിലെത്താം പിന്നെ അടുത്തുള്ള സ്കൂൾസ് കുറച്ച് നല്ല കാത്തലിക് സ്കൂൾസ് ആൻഡ് പബ്ലിക് സ്കൂൾസ് നമ്മളുടെ ഇവിടെ തൊട്ടടുത്ത് ഒരു 1 കിലോമീറ്റർ റേഡിയസ് തന്നെയുണ്ട് പിന്നെ ബേസിക് അമ്യൂണിറ്റീസൊക്കെ തൊട്ടടുത്ത് ഒരു മേ ബി ഒരു ലെസ് ദാൻ 1/2 കിലോമീറ്ററിൽ നമുക്ക് ഗ്രോസറീസിൻ്റെ എല്ലാം സലോൺസും ഗ്രോസറീസും അങ്ങനെ ബേസിക് ആവശ്യങ്ങളൊക്കെ ഫുൾഫിൽ ആവുന്ന തരത്തിലൊരു കോംപ്ലക്സ് ഉണ്ടെന്നിപ്പം എല്ലാം കൂടി വെച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു പാക്കേജ് ആയിട്ട് തോന്നി അങ്ങനെയാണ് നമ്മളിത് സെലക്ട് ചെയ്തത് അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ കനേഡിയൻ ഹോം ടൂർ ഒക്കെ കണ്ടു ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്
കൂടെ ബെൽ ഐക്കണും കൂടെ ഞെക്കുക എന്നാലേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതോടും വരെ സ്റ്റേ ഹെൽത്തി ബൈ